നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ടൗണിൽ രണ്ടിടത്ത് മോഷണം. മോഷണം നടന്നത് ബസ് സ്റ്റാൻഡിന് സമീപം റോയൽ സിറ്റിയിലെ സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിലും പെരുമ്പയിലെ മാധവി സ്റ്റുഡിയോയിലും. മോഷണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ. പയ്യന്നൂർ കെഎസ്ആർടിസി ഡിപ്പോയിൽ ഡീസൽ ക്ഷാമം രൂക്ഷമായി. വെള്ളിയാഴ്ച 14 സർവീസുകൾ മുടങ്ങി. വരും ദിവസങ്ങളിലും സർവീസുകൾ പൂർണ്ണമായി മുടങ്ങാൻ സാധ്യത. പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ അനുവദിച്ചു. ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് തുക ഉപയോഗിക്കും. തൊഴിലുറപ്പ് മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മാടായി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഴയങ്ങാടിയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ ടൗണിൽ രണ്ടിടത്ത് മോഷണം. ബസ് സ്റ്റാൻഡിന് സമീപം റോയൽ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിലും പെരുമ്പയിലെ മാധവി സ്റ്റുഡിയോയിലുമാണ് മോഷണം നടന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപയും സ്റ്റുഡിയോയിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ക്യാമറകളും അനുബന്ധ ഉപകരണങ്ങളും മോഷണം പോയി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പയ്യന്നൂരിൽ രണ്ടിടത്ത് മോഷണം നടന്നത്. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം റോയൽ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിലും പെരുമ്പയിലെ മാധവി സ്റ്റുഡിയോയിലുമാണ് കവർച്ച നടന്നത്. സൂപ്പർ മാർക്കറ്റിലെ പിൻവശത്തെ ചുമർ കുത്തിത്തുറന്ന് മേശയിൽ സൂക്ഷിച്ച 5 ലക്ഷത്തോളം രൂപ കവർന്നു. സാധന സാമഗ്രികൾ വാരിവലിച്ചിട്ട നിലയിലാണ്. കൗവായി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. രാവിലെ സ്ഥാപനം തുറന്ന് ഉടമയും ജീവനക്കാരും അകത്ത് കയറിയപ്പോഴാണ് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ക്യാഷ് കൌണ്ടറിലെ മേശയിൽ നടത്തിയ പരിശോധനയിൽ ജീവനക്കാർക്കുള്ള ശമ്പളവും ഇടപാടുകാർക്കും ബാങ്കിലും മറ്റും അടയ്ക്കാൻ സൂക്ഷിച്ച പണവും മോഷണം പോയതായി കണ്ടെത്തി. പെരുമ്പയിൽ ദേശീയപാതയിൽ മലബാർ ഗോൾഡിന് സമീപം പ്രവർത്തിക്കുന്ന ചിറ്റാരിക്കവൽ സ്വദേശി കൃഷ്ണദാസിന്റെ ഉടമസ്ഥതയിലുള്ള മാധവി സ്റ്റുഡിയോയിൽ നിന്ന് ഡിജിറ്റൽ ക്യാമറ, ലെൻസ്, ഫ്ളാഷ് ലൈറ്റ്, മെമ്മറി കാർഡുകൾ, പെൻഡ്രൈവ് തുടങ്ങി 2 ലക്ഷം രൂപയോളം വില വരുന്ന സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട്. ഇപ്പോൾ ഷട്ടർ തുറന്ന ശേഷം നോക്കുമ്പോൾ ഡോർ, അതിനകത്തൊരു ഗ്ലാസ് ഡോർ ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് ഡോറും പൊളിച്ചിട്ട് അകത്തേക്ക് കയറിയിട്ടായിരുന്നു. അപ്പോൾ അത് ഡോറിൻ്റെ താഴെ കുറച്ച് പ്ലൈവുഡിൻ്റെ സാധനം ഉണ്ടായിരുന്നു, അതെല്ലാം പൊളിച്ചിട്ടാണ് അകത്ത് കയറിയിട്ടുള്ളത്. മുൻവശത്തെ ഷട്ടറിൻ്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. വിവരമറിഞ്ഞ പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കെ നായരുടെ നേതൃത്വത്തിൽ SIP വിജേഷും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ KSRTC ഡിപ്പോയിലും ഡീസൽ ക്ഷാമം രൂക്ഷമായി. വെള്ളിയാഴ്ച 14 സർവീസുകൾ മുടങ്ങി. വരും ദിവസങ്ങളിൽ സർവീസുകൾ പൂർണ്ണമായും മുടങ്ങാനാണ് സാധ്യത. ഡീസൽ ക്ഷാമം കടുത്തതോടെ പയ്യന്നൂർ KSRTC ഡിപ്പോയിലും സർവീസുകൾ മുടങ്ങി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സർവീസുകൾ മുടങ്ങിത്തുടങ്ങിയത്. സാധാരണയായി പയ്യന്നൂർ ഡിപ്പോയിലെത്തേണ്ട ഡീസലിൻ്റെ പകുതി പോലും വ്യാഴാഴ്ച രാത്രി എത്തിയില്ല. 76 സർവീസുകളാണ് സാധാരണയായി പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് നടത്താറുള്ളത്. വെള്ളിയാഴ്ച അത് 24 ആയി ചുരുങ്ങി. ഉച്ചയ്ക്ക് ശേഷം സർവീസ് നടത്തേണ്ട ബസ്സുകളുടെ എണ്ണവും ഏതാണ്ട് ഇത്ര തന്നെ വരും. ഒരു ഇന്റർസ്റ്റേറ്റ് സർവീസും ശനിയാഴ്ച 80% ഓർഡിനറി ബസ്സുകളുടെ സർവീസുകൾ മുടങ്ങും. വരുമാനം ലഭിക്കുന്ന ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ക്ലാസ് ബസ്സുകൾ മാത്രമേ ചൊവ്വാഴ്ച വരെ സർവീസ് നടത്താൻ സാധ്യതയുള്ളൂ. ഡീസൽ ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞായറാഴ്ച ഓർഡിനറി ബസ്സുകളുടെ സർവീസ് പൂർണ്ണമായും മുടങ്ങും. ഇനി ചൊവ്വാഴ്ചയേ ഡീസൽ എത്തൂ എന്നതിനാൽ തിങ്കളാഴ്ചയും സർവീസ് വലിയ തോതിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. നിലവിലെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഭാഗമായാണ് ഡീസലിന് ക്ഷാമമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാലക്കോട് ഫിഷ്ലാൻഡ് സെന്ററിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ അനുവദിച്ചു. ഇവിടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായാണ് തുക അനുവദിച്ചത്. പാലക്കോട് ഫിഷ്ലാൻഡ് സെന്ററിൽ കെട്ടിയിടുന്ന മത്സ്യബന്ധനത്തിനുപയോഗിക്കുന്ന ഫൈബർ വള്ളങ്ങളിൽ നിന്നും ഇന്ധനം മോഷണം പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽപോലെ നഷ്ടപ്പെടുന്ന ഈ സാഹചര്യം ഒഴിവാക്കാൻ ഫിഷ്ലാൻഡ് സെന്ററിന് ഗേറ്റ് സ്ഥാപിച്ച് സെക്യൂരിറ്റി നിയോഗിക്കണമെന്നും ഇവിടേക്ക് വരുന്ന വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കണമെന്നുമുള്ള ആവശ്യങ്ങളും ഉയർന്നിരുന്നു. രാത്രികാലങ്ങളിൽ ഫിഷ്ലാൻഡ് സെന്റർ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതാണ് വള്ളങ്ങളിൽ നിന്നുള്ള മോഷണങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനുള്ള പരിഹാരമായാണ് ഫൈബർ വള്ളങ്ങൾക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നത്.
മത്സ്യം ലേലം ചെയ്യുന്നതിനുള്ള ലേലഹാൾ, മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമകേന്ദ്രം, ശുചിമുറികൾ, കുടിവെള്ള സൗകര്യം, വലകൾ സൂക്ഷിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമുള്ള സൗകര്യം എന്നിവ ഒരുക്കണമെന്ന ആവശ്യവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാടായി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഴയങ്ങാടിയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സി എ ടി യു മാടായി ഏരിയ കമ്മിറ്റി അംഗം ഒ വി രഘുനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചും തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടും മാടായി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഴയങ്ങാടിയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സി ഐ ടി യു മാടായി ഏരിയ കമ്മിറ്റി അംഗം ഒ വി രഘുനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് 2006 ഈ പദ്ധതി വരുന്ന ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. 2006 കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ ഗവൺമെന്റാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അന്ന് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 2006 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസിനും ബി ജെ പിക്കും ഒരു ഭരണം ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷമില്ല. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എൽ ഡി എഫിനോട് അഭ്യർത്ഥിക്കുകയാണ്, കാരണം അന്ന് ഇടതുപക്ഷത്തിൽ 70 എംപിമാർ പാർലമെന്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ 70 എംപിമാരെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭരിക്കാമെന്ന് കോൺഗ്രസ് ഇങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷം പറഞ്ഞു നിങ്ങൾ കോൺഗ്രസിനെ നയം വെച്ച് ഭരിക്കാൻ പാടില്ല. കർഷക സംഘം മാടായി വില്ലേജ് സെക്രട്ടറി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു. ഒ കെ രതീഷ്, മഹിളാ അസോസിയേഷൻ മാടായി വില്ലേജ് സെക്രട്ടറി കെ സ്വപ്ന, സി ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തപാൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ ആഗസ്റ്റ് 10 നടക്കുന്ന ദേശീയ തപാൽ പണിമുടക്കിന്റെ മുന്നോടിയായി പൈനൂരിൽ നിന്നും തപാൽ ജീവനക്കാരുടെ സംയുക്ത സമര പ്രചരണ ജാഥ ആരംഭിച്ചു. മുൻ MLA ടി വി രാജേഷ് ജാഥ ഉദ്ഘാടനം ചെയ്തു. തപാൽ ജീവനക്കാരുടെ സംയുക്ത സമരപ്രചരണ ജാഥ മുൻ MLA ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡിഫൻസ് മേഖല ഉൾപ്പെടെ തന്ത്രപ്രധാനമായ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റുതുലയ്ക്കാനുള്ള മോഡി സർക്കാരിന്റെ നീക്കം അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ടി വി രാജേഷ് പറഞ്ഞു. എ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ വി സുധീർ കുമാർ, എ പി സുജികുമാർ, വി പി ചന്ദ്രപ്രകാശ്, അനു കവണിശ്ശേരി, ദിനു മൊട്ടമ്മൽ, പി പി രമേശൻ, കെ ഷിജു, പി കെ ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തപാൽ മേഖലയിലെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച തപാൽ ജീവനക്കാരുടെ പ്രചരണ വാഹന ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. ഓഗസ്റ്റ് 10 നടക്കുന്ന ദേശീയ തപാൽ പണിമുടക്കിന്റെ മുന്നോടിയായാണ് ജാഥ നടന്നത്. തപാൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ ഓഗസ്റ്റ് 10 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ മുന്നോടിയായി NFPE, FNPO തപാൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച തപാൽ ജീവനക്കാരുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. ആ സംവിധാനം ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പക്ഷപാതവുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സ്വകാര്യവൽക്കരണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം രാജ്യവ്യാപകമായി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓഗസ്റ്റ് 10 ദേശീയ തപാൽ പണിമുടക്ക് നടക്കുന്നത്. FNPO ജില്ലാ സെക്രട്ടറി ദിനു മൊട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർമാരായ ജില്ലാ കൺവീനർ എ പി സുജികുമാർ, ജില്ലാ ചെയർമാൻ വി പി ചന്ദ്രപ്രകാശ്, NFPE സംസ്ഥാന ട്രഷറർ പി മോഹനൻ, കെ സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിലെ സസ്യ ജൈവ സമ്പത്തുകൾ നശിക്കുന്നു. മനുഷ്യന്റെ അമിതമായ കടന്നുകയറ്റവും കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനവുമെല്ലാം സസ്യജൈവ സമ്പത്തുകൾ ഇല്ലാതാകുന്നതിന് കാരണമാകുന്നുണ്ട്. മാടായിപ്പാറയുടെ വിവിധ ഭാഗങ്ങളിലെ മാലിന്യ നിക്ഷേപവും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും കയറ്റുന്നതുമെല്ലാം മാടായിപ്പാറയിലെ ജൈവ സമ്പത്തിനെ ഏറെ ബാധിക്കുന്നു. 300-ലധികം തരത്തിലുള്ള പൂക്കൾ, 500-ഓളം വ്യത്യസ്തമായ ചെടികൾ, 40-ലേറെ ഇനം പുൽച്ചെടികൾ, അപൂർവങ്ങളായ ചിത്രശലഭം, നിരവധി പക്ഷികൾ തുടങ്ങിയവയെല്ലാം കാണപ്പെടുന്ന മാടായിപ്പാറയിലെ ജൈവസമ്പത്ത് നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാടായിപ്പാറയിൽ നീലപ്പട്ട് വിരിക്കാറുള്ള കാക്കപ്പൂവും ഇത്തവണ നാമമാത്രമായി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമാണ് കാക്കപ്പൂക്കൾ കുറയുവാൻ കാരണം. ശക്തമായ മഴയ്ക്ക് ശേഷമാണ് സാധാരണയായി കാക്കപ്പൂക്കൾ വിരിയുന്നത്.
എന്നാൽ ഇക്കുറി പാറയുടെ അങ്ങിങ്ങായി ചുരുങ്ങിയിടങ്ങളിൽ മാത്രമേ കാക്കപ്പൂക്കൾ വിരിഞ്ഞിട്ടുള്ളൂ. കാക്കപ്പൂക്കൾ കാണുവാനായി എത്തുന്നവരെല്ലാം നിരാശരായി മടങ്ങുകയാണ്. നാട്ടുകാർ പറഞ്ഞറിഞ്ഞത് ഇവിടെ കാക്കപ്പൂവിന്റെ ഒരു എന്താ ഒരു വലിയ ശേഖരം തന്നെ കാണാൻ പറ്റുന്നതാണ്. ഓണക്കാലത്ത് കുട്ടികളൊക്കെ വന്ന് പൂ പറിച്ച് നമ്മളെ ആത്തപ്പൂക്കളത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് കാക്കപ്പൂ മാറുന്നുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞറിഞ്ഞ് വന്ന ഞങ്ങൾക്ക് കുറച്ച് നിരാശ തോന്നുന്ന ഒരു കാല ഒരു ഒരു പരിസ്ഥിതിയാണ് ഇപ്പൊ കാണുന്നത്. വലിയൊരു കാക്കപ്പൂക്കളോ അല്ലെങ്കിൽ മറ്റുള്ള പൂക്കളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയുന്ന ഐനികമോളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വെങ്ങരനാട് ഒന്നാകെ. പണ്ടാരവളപ്പിൽ നിഷ വിനോദ ദമ്പതിമാരുടെ ഏക മകൾ ഐനികയ്ക്ക് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ഏവരും കൈകോർക്കണം. ശ്വാസകോശത്തിലേക്കും അന്നനാളത്തിലേക്കും പോകുന്ന കുഴൽ ഒന്നായിപ്പോയ അസുഖത്തെ തുടർന്ന് ജനിച്ച ദിവസം മുതൽ ഐനികമോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും വിധേയമായി. ഇപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 6.5 കിലോ തൂക്കം വരുന്നതുവരെ ICU തുടർന്ന് കുഴൽ വേർപെടുത്താനുള്ള അതിസങ്കീർണമായ ഒരു ശസ്ത്രക്രിയയും ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനുള്ള ഭീമമായ ചിലവ് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇനി സുമനസുകൾ ഒത്തൊരുമിച്ചാൽ ഈ പിഞ്ചോമനയെ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും. കുട്ടിയെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു വലിയൊരു ഉദ്യമത്തിനാണ് ഈ ജനകീയ ചികിത്സാ സമിതി മുന്നോട്ട് വന്നിട്ടുള്ളത്. ലക്ഷങ്ങളാണ് അതിന് ചിലവ് വരുന്നത്. നിങ്ങളുടെ സഹായങ്ങൾ, എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഈ കൊച്ചുമോക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ നമ്മൾക്കറിയാം, നിങ്ങൾ നമ്മൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നവരാണ് കേരളക്കരയിലുള്ള സന്മനസ്സിലുള്ള എല്ലാവരും. അതുകൊണ്ട് അത് നിർവഹിക്കുമെന്ന് തന്നെയാണ് ഈ ജനകീയ കമ്മിറ്റിക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ജനങ്ങളും ഇതിനോടൊപ്പം നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ കൊച്ചുമോളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വിനയത്തോടുകൂടി ഒരിക്കൽ കൂടി അപേക്ഷിക്കുക. ഐനികയുടെ ചികിത്സാ സഹായത്തിനായി ജനകീയ കൂട്ടായ്മയിൽ കമ്മിറ്റി രൂപീകരിച്ച് ധനശേഖരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന സഹായം ഈ കുഞ്ഞിനുവേണ്ടി നൽകണമെന്ന അഭ്യർത്ഥനയിലാണ് ഏവരും. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ അച്ഛനമ്മമാർക്ക് അവരുടെ കൺമണിയായി ജീവിതത്തിലേക്ക് ആ കുട്ടിയെ തിരിച്ചെത്തിക്കാനുമുള്ള വലിയൊരു ശ്രമത്തിലാണ് ഈ നാടും നാട്ടുകാരുള്ളത്. ഈ കൂട്ടായ പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ ശ്രമങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹായങ്ങൾ വിനോദൻ വിവി അക്കൗണ്ട് നമ്പർ 2 8 8 0 1 0 0 0 5 8 6 5 1 IFSC കോഡ് FDRL 0 0 0 2 0 8 8 Federal Bank ബ്രാഞ്ച് പഴയങ്ങാടി. Google Pay നമ്പർ 9 4 4 6 7 7 7 8 2 6 ഫോൺ നമ്പർ 9 4 0 0 5 7 5 4 4 0 എന്ന വിലാസത്തിൽ എത്തിച്ചു നൽകാം. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പുരാവസ്തു വകുപ്പിനോ മറ്റ് അധികാരികൾക്കോ യാതൊരു താല്പര്യവുമില്ല. കരിവള്ളൂർ ചെമ്പോട്ടിക്കുന്നിലെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. 1 ഏക്കർ സ്ഥലത്ത് 11 കുടക്കല്ലുകൾ കേരളത്തിൽ കരിവള്ളൂരിൽ നിന്നു മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ. ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന ചരിത്രശേഷിപ്പുകൾക്ക് ഇവിടെ ഒരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നത് ദുഃഖകരമാണ്. 100 കണക്കിന് പഴുതറകളും ഒരു വൃത്തക്കല്ലുമൊക്കെയാണ് കരിവള്ളൂർ പ്രദേശത്ത് ആരാലും സംരക്ഷിക്കപ്പെടാതെ നാശോന്മുഖമാകുന്നത്. ഏകദേശം 3000 വർഷത്തോളമാണ് ഇവയുടെ പഴക്കമെന്നറിഞ്ഞാൽ ആരായാലും ആശ്ചര്യപ്പെട്ടു പോകാതിരിക്കില്ല. പ്രാചീന മനുഷ്യരുടെ ജീവിത ചുറ്റുപാടുകളെക്കുറിച്ച് ചരിത്ര അന്വേഷികൾക്ക് വലിയ അറിവുകൾ പകർന്നു നൽകാൻ പോന്ന ഈ ചരിത്രശേഷിപ്പുകളെല്ലാം കരിവള്ളൂരിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലാണുള്ളത്. എന്നാൽ ചരിത്രശേഷിപ്പുകൾ സർക്കാരിൻ്റെ സ്വത്താണ്. അവയെ സംരക്ഷിക്കാൻ വ്യക്തികൾക്ക് നിർദ്ദേശം നൽകേണ്ടതും സഹായം നൽകേണ്ടതും പുരാവസ്തുവകുപ്പിൻ്റെ ചുമതലയാണ്. നിർഭാഗ്യവശാൽ ഇവയൊന്നും ഇവിടെ ചെയ്തു പോരുന്നില്ല. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലാണ് എന്നതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിക്കും ഇവിടെ ഭവനങ്ങൾ നിർമ്മിക്കുമ്പോഴുമൊക്കെ ഈ ശേഷിപ്പുകൾ തടസ്സമായതിനാൽ പലരും ഇവ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. മറ്റു പലതും കാലപ്പഴക്കത്താൽ നശിച്ചു പോയിട്ടുമുണ്ട്. പുരാവസ്തു ഗവേഷകരും സർക്കാരുമെല്ലാം അവഗണിച്ചിട്ടും ഇവയിൽ ചിലതെങ്കിലും ഇന്നും നിലനിൽക്കുന്നത് ചില ഗ്രാമീണ മനുഷ്യരുടെ ഇടപെടൽ കൊണ്ടുമാത്രം.
പ്രാചീന മനുഷ്യരുടെ ശവകുടീരങ്ങളാണിവ. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന അവർ ശവം മറവ് ചെയ്യുമ്പോൾ കാർഷിക ഉപകരണങ്ങളും ആയുധങ്ങളും പാത്രങ്ങളുമെല്ലാം കുഴിമാടങ്ങളിൽ നിക്ഷേപിച്ചു. ഈ ശവസംസ്കാര രീതിയും അക്കാലത്ത് ഉപയോഗിച്ചു വന്നിരുന്ന ഉപകരണങ്ങളുമാണ് അന്നത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മെ സഹായിക്കുന്നത്. എന്നിട്ടും നാം ഈ കാണിക്കുന്ന അവഗണനയ്ക്ക് വരും തലമുറയോട് കണക്കു പറയേണ്ടി വരുമെന്നതിൽ സംശയമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സർക്കാരിൻ്റെ ഓണം ബമ്പറിന് ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യത. ഒരു ടിക്കറ്റിന് 500 രൂപയാണെങ്കിലും വിൽപ്പനയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ലോട്ടറി തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഏറെ നാളത്തെ മാന്ദ്യത്തിനൊടുവിൽ സമീപകാലത്താണ് ലോട്ടറി മേഖല സജീവമായത്. ഉത്സവനാളുകളിൽ വരുന്ന ബമ്പർ ലോട്ടറികൾക്ക് ജനങ്ങൾ വൻ സ്വീകാര്യതയാണ് ഇപ്പോൾ നൽകുന്നത്. ഇത്തവണത്തെ ഓണം ബമ്പറിന്റെ ടിക്കറ്റിനും ആവശ്യക്കാർ ഏറെയാണ്. 25 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ടിക്കറ്റിന് 500 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യ 3 ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിക്കുന്നവർ കൊടീശ്വരന്മാരാകും എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 2 സമ്മാനം 5 കോടി രൂപയും 3 സമ്മാനം 1 കോടി വീതം 10 പേർക്കും ലഭിക്കും. 1 സമ്മാനം നേടുന്ന ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് ലഭിക്കുന്ന കമ്മീഷനാകട്ടെ 2.5 കോടി രൂപയാണ്. മൊത്തം 126 കോടി രൂപയുടെ സമ്മാനങ്ങളുണ്ട്. എന്താ പറയുക, അത്രക്കും തിരക്കാണ് ബമ്പറിന് ഇപ്പോൾ നിലനിൽക്കുന്നത്. അടിച്ച ടിക്കറ്റ് പെട്ടെന്ന് തീർന്നുപോയത്. യഥാർത്ഥത്തിൽ ലോട്ടറി സ്റ്റാളുകളിലും വിൽപ്പനക്കാരനും ടിക്കറ്റ് വിൽപ്പനക്ക് കിട്ടാത്ത ഒരവസ്ഥ ഇപ്പം നിലനിൽക്കുന്നത്. അതിനിടെ തട്ടിപ്പുകൾ തടയാനുള്ള മുൻകരുതൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ കൃഷി ഓഫീസിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ ജയരാജൻ നായർക്ക് കരിവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്ത് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. മികച്ച കൃഷി ഓഫീസർ എന്നതിനുമപ്പുറം ജനങ്ങളുടെ സ്നേഹം പിടിച്ചുവാങ്ങിയ കൃഷി ഓഫീസറായിരുന്നു ജയരാജൻ നായർ. അതിനാൽ തന്നെ വികാരനിർഭരമായ യാത്രയയപ്പായിരുന്നു പഞ്ചായത്ത് നൽകിയത്. ജയരാജൻ നായർക്കൊപ്പമുണ്ടായ പല നല്ല അനുഭവങ്ങളും സഹപ്രവർത്തകർ പങ്കുവച്ചു. നല്ലയൊരു ഗായകനും സരസനുമായ വ്യക്തിയാണ് ജയരാജൻ നായർ എന്ന് സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ അവർക്കായി ഒരു ഗാനം ആലപിക്കുക കൂടി ചെയ്താണ് ജയരാജൻ നായർ പടിയിറങ്ങിയത്. ജയരാജൻ നായർക്കായി പഞ്ചായത്തിന്റെ ഉപഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നൽകി. പച്ചക്കറികളാൽ അലങ്കരിച്ച കിരീടം കൂടെ അദ്ദേഹത്തെ അണിയിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വി പി സന്തോഷ് കുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശ്യാമള, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷീജ, മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടങ്ങാളിയിലെ എ കെ ജി വായനശാലയ്ക്ക് സമീപത്തെ ആൽമരത്തിനുള്ളിൽ നിൽക്കുന്ന പന കൗതുകമാകുന്നു. ഒറ്റക്കാഴ്ചയിൽ ആലിനു മുകളിൽ വളർന്ന പനയായിട്ടാണ് ഇത് തോന്നുക. കിഴക്കേ കണ്ടങ്ങാളിയിലെ നാരാംകുളങ്ങര തറവാട് ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരത്തിനുള്ളിൽ വളർന്ന പനയാണ് ഇപ്പോൾ കൗതുക കാഴ്ചയാകുന്നത്. ആദ്യ കാഴ്ചയിൽ വലിയ ആൽമരത്തിന് മുകളിൽ നിൽക്കുന്ന പന ആരെയും അതിശയിപ്പിക്കും. പനയും ചുറ്റും ആൽമരവും ഒന്നിച്ച് വളർന്ന് പിന്നീട് ആൽ പനയെ മൂടിയതാകാനാണ് സാധ്യത. പന മുളച്ച് അതിന് ആല് വന്നിട്ട് ചുറ്റി ചുറ്റിയായിട്ട് അത് പന വന്നിട്ട് അതിൻ്റെ ഉള്ളും വശത്തായിരിക്കുകയാണ്. വേറെ ഐതിഹ്യങ്ങളൊന്നുമില്ല. നാരായണകുളങ്ങര തറവാട്ടിലായതുകൊണ്ട് ആ മരം അങ്ങനെ വെച്ച് പ്രകൃതി സംരക്ഷണം എന്ന നിലയിൽ അതിന് വെച്ചുകൊണ്ട് പോകുന്നതാണ്. പെട്ടെന്ന് കണ്ടാൽ ആൽമരത്തിന്റെ തടിയിൽ തന്നെ പന വളർന്നതായാണ് തോന്നുക. പ്രദേശത്തുകാർക്ക് ഇത് പുതിയ കാഴ്ചയല്ലെങ്കിലും പുറത്തുള്ളവർക്ക് ഇത് വിസ്മയം ജനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിഷ്ണുമൂർത്തി കോലത്തിന്റെ ഐതിഹ്യവും വർത്തമാനകാലത്തെ ജീവിതാനുഭവവും ചേർത്ത് രംഗഭാഷ്യം ഒരുക്കുകയാണ് നിരുവമ്പ്രം ജോളി ആർട്സ്. കരിക്കട്ട എന്ന പുതിയ നാടകത്തിലൂടെ ആക്രി വിറ്റ് കിട്ടിയ പണത്തിലൂടെയാണ് നാടകം അരങ്ങിലെത്തിക്കുന്നത്. സുരേഷ് ബാബു ശ്രീസ്ഥ രചനയും ഷിനിൽ വടകര സംവിധാനവും നിർവഹിക്കുന്ന നെരുവമ്പ്രം ജോളിയാച്ചിന്റെ കരിക്കട്ടെ എന്ന നാടകം സമകാലീന സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വർണ്ണ വ്യവസ്ഥിതിയെ തുറന്നുകാട്ടുന്നതാണ്. വിഷ്ണുമൂർത്തി കോലം ഉടലെടുത്ത ഐതിഹ്യത്തെ ബന്ധപ്പെടുത്തിയും വർത്തമാനകാലത്തെ ജീവിതാനുഭവവും ചേർത്തുവയ്ക്കുന്നതാണ് നാടകത്തിന്റെ ഉള്ളടക്കം. കേരളത്തിലും ഇന്ത്യയിൽ ഉടനീളവും നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയും നാടകം തുറന്നുകാട്ടുന്നു.
അഭിനന്ദ്, അഭിറാം, പാർവണ, കൃഷ്ണപ്രിയ എന്നിവരാണ് നാടകത്തിലെ അഭിനേതാക്കൾ. ഓഗസ്റ്റ് 7 വൈകിട്ട് നെരുവമ്പ്രം പി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സായാഹ്നത്തിൽ നാടകം അരങ്ങിലെത്തും. 1979 ജനുവരി 25 നെരുവമ്പ്രം കുറുവാട് അതിയടം പ്രദേശത്തെ ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് രൂപം കൊടുത്ത കൂട്ടായ്മയായ ജോളി ആർട്സ് നിരവധി നാടകങ്ങൾ അരങ്ങിലെത്തിച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്, പുതിയൊരു ജനറേഷൻ നാടകത്തിന് ഇത്ത ഇല്ല, മലയാള നാടക വേദിക്കകത്ത് ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വ്യവസ്ഥയാണ്. പക്ഷെ ഒരിക്കലും അല്ല. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരിങ്ങോം വഴക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ ജി നിഷയ്ക്ക് കൃഷിഭവൻ വാട്സാപ്പ് ഗ്രൂപ്പ് യാത്രയപ്പ് നൽകി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. യാത്രയപ്പ് ചടങ്ങിൽ കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രൂപ്പിലെ മുതിർന്ന കർഷകർ കൃഷി ഓഫീസർ ജി നിഷയ്ക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കെ എം കുഞ്ഞപ്പൻ, ഇബ്രാഹിം പൂമംഗലത്ത്, കൃഷ്ണൻ കഴകക്കാരൻ, പൂന്തോടൻ രമേശൻ, കെ പി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ ജി നിഷ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ആംബിയർ ബൈഗ്രീവ്സ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് പിലാത്ര കെ എസ് ഡി പി റോഡ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 162 വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രീവ്സിൽ നിന്നും ആംബിയർ ഇലക്ട്രിക്കൽ സ്കൂട്ടറുകളുടെ വിപുലമായ ശേഖരവുമായി ആംബിയർ ബൈഗ്രീവ്സ് പിലാത്തറ കെ എസ് ഡി പി റോഡ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രജിസ്ട്രേഷൻ ഉള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളും രജിസ്ട്രേഷൻ, റോഡ് ടാക്സ്, ലൈസൻസ്, പൊല്യൂഷൻ എന്നിവ വേണ്ടാത്ത സ്കൂട്ടറുകളും ഇവിടെ ലഭിക്കും. മികച്ച രീതിയിലുള്ള സർവീസുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജിംഗ് പാർട്ണർ എം രാജൻ പറഞ്ഞു. ഇന്ത്യയിലെ 163 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡീപ് സ്കോട്ടൺ കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗമാണ് ആംബിയർ ഇലക്ട്രിക് സ്കൂട്ടർ. ഈ ആംബിയർ തന്നെ 13 വർഷത്തോളമായി ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്ത്. അതിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ഡീലറാണ് ഗ്രീൻ റൈഡ് മോട്ടോഴ്സ്. ഇതിലെ രണ്ടാമത്തെ ഷോറൂമാണ് നമ്മുടെ പിലാത്രയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണുള്ളത്. ഒന്ന് ലോ സ്പീഡ് കാറ്റഗറിയിൽ ലൈസൻസ് ഒന്നും വേണ്ടാതെ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടാതെ ഒരു മോഡലും സ്പീഡ് രജിസ്റ്റേർഡ് കാറ്റഗറിയിലുള്ള ഒരു മോഡലും, ഇങ്ങനെ രണ്ട് തരത്തിലുള്ളതാണ് നമുക്കുള്ളത്. കുറഞ്ഞ വിലയ്ക്ക് പുതിയ മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇവിടെ ലഭ്യമാകും. ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങൾക്ക് 3 വർഷത്തെ വാറണ്ടിയും നൽകുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരനിൽ നിന്ന് സുശീൽ കുമാർ താക്കോൽ സ്വീകരിച്ച് നോൺ രജിസ്ട്രേഡ് മോഡലുകളുടെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. രജിസ്ട്രേഡ് മോഡലുകളുടെ ആദ്യ വിൽപ്പന റിട്ടയർഡ് DYSP എം ഗംഗാധരയിൽ നിന്ന് കെ വി ബൈജുവും ചെറുതാഴം പഞ്ചായത്ത് 16 വാർഡ് മെമ്പർ എം കൃഷ്ണനിൽ നിന്ന് കണ്ണൂർ കൈരളി ടയേഴ്സ് ഇർഷാദ് ബത്തക്ക എന്നിവരും താക്കോൽ സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കറക്കടക്ക പെരുമ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി മാപ്പിള രാമായണത്തെ ആസ്പദമാക്കി പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് സംസാരിച്ചു. മാടായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർക്കിടക പെരുമയുടെ ഭാഗമായി മാപ്പിള രാമായണത്തെ ആസ്പദമാക്കി പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് സംസാരിച്ചു. കേരളീയ മുസ്ലിം ജീവിതത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിന് തെളിമ നൽകിയ കൃതിയാണ് മാപ്പിള രാമായണമെന്ന് പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പറഞ്ഞു. പ്രൊഫസർ ES ലത, ഡോക്ടർ KV ജൈനിമോൾ, ഡോക്ടർ സ്വപ്ന ആന്റണി, ഡോക്ടർ KV സിന്ധു, മനോഹരൻ വെങ്ങര, പി വർണ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ സംഘഗാനമായി മാപ്പിള രാമായണം പാട്ട് അവതരിപ്പിച്ചു. കുഞ്ഞിമംഗലം റോട്ടറി ക്ലബ്ബ് കണ്ടംകുളങ്ങര അംഗൻവാടിയിൽ മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ക്ലാസ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് ഗവർണർ നികേഷ് കാക്കാമണി ഉദ്ഘാടനം ചെയ്തു.
കുഞ്ഞിമംഗലം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കണ്ടകുളങ്ങര അംഗൻവാടിയിൽ സംഘടിപ്പിച്ച ക്ലാസ് അസിസ്റ്റന്റ് ഗവർണർ നികേഷ് കക്കാമണി ഉദ്ഘാടനം ചെയ്തു. ഈ മുലയൂട്ടൽ വാരാചരണം എന്ന ഒരു ക്യാമ്പയിനുമായി ഈ ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും മുന്നോട്ട് വന്നത്. അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ അമ്മമാർ പല കാരണങ്ങളാലും കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ, കുട്ടികൾക്ക് സംഭവിച്ച പ്രതിരോധ ശേഷിയുടെ കുറവ് എന്നിവ അമ്മമാരിലേക്ക് അതേപ്പറ്റി ഒരു ബോധവൽക്കരണം നടക്കുന്നത് എന്നുള്ള ഒരു ക്യാമ്പയിനായാണ് 1991 ഈ ഒരു പരിപാടി 70 രാജ്യങ്ങളിൽ നടപ്പിലാക്കിയത്. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ടി രഞ്ജിത് കുമാർ ക്ലാസ് എടുത്തു. പ്രസവിച്ച് കഴിഞ്ഞ് ഡോക്ടർ എടുത്ത് വരെ ഡോക്ടറെ പൊടി എഴുതി തരുമോ, അങ്ങനെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പ്രാധാന്യം അത്രത്തോളം നമുക്ക് വരുന്നത്. അപ്പം എന്താ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ ഈ വന്ന ആൾക്കാരെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ, CDPO നമ്മുടെ നല്ല പറഞ്ഞ പോലെ പല ആൾക്കാർക്കും ധാരണയുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് ധാരണയില്ല, പല തെറ്റിദ്ധാരണകളുണ്ട് അവർക്ക്. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ശ്രീജേഷ് ഇട്ടമ്മൽ അധ്യക്ഷനായി, KP രമേശൻ, K നന്ദിനി, CK റീജ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്, പുത്തൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, വെലിക്കര ഗ്രാമീണ വായനശാല, ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ MB സബിത ക്ലാസ് എടുത്തു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി പുത്തൂരിന്റെയും വെലിക്കര ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ ഡോക്ടർ സബിത MP ആരോഗ്യ ക്ലാസ് എടുത്തു. മഴക്കാലത്ത് ആരോഗ്യ പരിപാലനം എങ്ങനെയെന്നും രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, ആരോഗ്യം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണമെന്നും ഡോക്ടർ ക്ലാസ്സിൽ വിവരിച്ചു. നമുക്കറിയാം, മഴക്കാലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. അതിന് കാരണം എന്ന് പറയുന്ന രൂക്ഷമായ വേനൽക്കാലത്തെ രൂക്ഷത കൊണ്ട് നമ്മുടെ ശരീരം വളരെയധികം ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ വർഷകാലം വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ളതായ പകർച്ചവ്യാധികൾ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ശരീരത്തിന് ഈ പകർച്ചവ്യാധികൾക്കെതിരെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആയുർവേദ ചര്യകൾ പണ്ടുകാലം മുതലേ ശീലിച്ചുകൊണ്ടിരുന്നത്. ക്യാമ്പിലേക്ക് എത്തിച്ചേർന്ന രോഗികളെ ഡോക്ടർ സബിത MB പരിശോധിക്കുകയും സൗജന്യമായി മരുന്ന് വിതരണവും ചെയ്തു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ നിർവഹിച്ചു. മാറി ഇപ്പോൾ പുതിയ ചാർജർ ഇവർ കേരളത്തിലാണ് താമസം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പ്രചരണം, ഇതിന്റെ ഭാഗമായിട്ടെല്ലാം ഈ നെറ്റ്വർക്ക് ചാനലിലൂടെ എല്ലാം ഇത് വരും. അപ്പോൾ അതിന്റെ നല്ല നിലയിലുള്ള പ്രചരണം വരുമ്പോൾ ആശുപത്രിയുടെ വികസനം, ആശുപത്രി നേരിട്ട് വന്ന് കാണാൻ നിങ്ങളുടെ കുടുംബത്തിലെല്ലാം ആളുകൾ ഉണ്ടാവും. ദാമോദരൻ കെ, സുരേന്ദ്രൻ PP, പി പങ്കജാക്ഷി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മുന്നോക്ക സമുദായ ഐക്യമുന്നണി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK സോമനാഥ വാര്യരുടെ 1st ചരമവാർഷികം പയ്യന്നൂർ കാറമേലിൽ നടന്നു. PM ദാമോദരൻ അടിയോടി ഉദ്ഘാടനം ചെയ്തു. മുന്നോക്ക സമുദായ ഐക്യമുന്നണി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK സോമനാഥ വാര്യരുടെ 1st ചരമവാർഷികം PM ദാമോദരൻ അടിയോടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദാക്ഷക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. മുന്നോക്ക സമുദായ ഐക്യമുന്നണി സംസ്ഥാന സമിതി അംഗം നാരായണ പൊതുവാൾ മുഖ്യപ്രഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ ജയരാജൻ നായർക്ക് യാത്രയയപ്പ് നൽകി. കരിവള്ളൂരിലെ പാടശേഖര സമിതികൾ സംയുക്തമായാണ് യാത്രയയപ്പ് നൽകിയത്. കരിവള്ളൂർ കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ ജയരാജൻ നായർക്കാണ് കരിവള്ളൂരിലെ പാടശേഖര സമിതികൾ സംയുക്തമായി യാത്രയയപ്പ് നൽകിയത്. മികച്ച കൃഷി ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് മാത്രമല്ല ജയരാജൻ നായർക്കുള്ള പ്രത്യേകത. നല്ല സേവനം കാഴ്ചവച്ച, ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റിയ കൃഷി ഓഫീസർ കൂടിയായിരുന്നു ജയരാജൻ നായർ. കരിവള്ളൂരിലെ പാടശേഖര സമിതികൾ സംയുക്തമായി പഞ്ചായത്ത് ഹാളിൽ വച്ചാണ് യാത്രയയപ്പ് നൽകിയത്. ചേരില തെക്കനങ്കൂറ് പാടശേഖരം പ്രസിഡന്റ് കെ കുമാരൻ മാസ്റ്റർ, കോട്ടൂർ വയൽ പാടശേഖരം സെക്രട്ടറി കൂത്തൂർ നാരായണൻ, കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VP സന്തോഷ് കുമാർ,
കുട്ടൻവഴി പാടശേഖരം സെക്രട്ടറി കെ ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാത്തിൽ എം വി എം കുഞ്ഞുവിഷു നമ്പീശൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് വിജ്ഞാനവാണി സ്കൂൾ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചു. റേഡിയോ സംപ്രേഷണം സ്കൂൾ പ്രധാന അധ്യാപിക എ കെ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സർഗവാസനകളും അറിവുകളും പങ്കുവെക്കുന്നതിനായാണ് സ്കൂളിൽ വിജ്ഞാനവാണി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് പുഷ്പലത എ കെ പ്രക്ഷേപണം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചു. ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിലാണ് സ്കൂൾ റേഡിയോ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ക്വിസ് മത്സരങ്ങളും ദിനാചരണവുമായി ബന്ധപ്പെട്ട പരിപാടികളും കലാപരിപാടികളും റേഡിയോയിലൂടെ മുഴുവൻ ക്ലാസുകളിലും പ്രക്ഷേപണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കെ എം ലീന ടീച്ചർ, ബിജലി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ ടൗണിൽ രണ്ടിടത്ത് മോഷണം. മോഷണം നടന്നത് ബസ് സ്റ്റാൻഡിന് സമീപം റോയൽ സിറ്റിയിലെ സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിലും പെരുമ്പയിലെ മാധവി സ്റ്റുഡിയോയിലും. മോഷണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ. പയ്യന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഡീസൽ ക്ഷാമം രൂക്ഷമായി. വെള്ളിയാഴ്ച 14 സർവീസുകൾ മുടങ്ങി. വരും ദിവസങ്ങളിലും സർവീസുകൾ പൂർണ്ണമായി മുടങ്ങാൻ സാധ്യത. പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ അനുവദിച്ചു. ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് തുക ഉപയോഗിക്കും. തൊഴിലുറപ്പ് മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മാടായി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഴയങ്ങാടിയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.